സ്കോട്ട്ലൻഡിലാകെ ഏതാണ്ട് 87 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 38 എണ്ണം ഇവിടെ എഡിൻബ്രോയിൽ നിന്ന്. 3-നും 12-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ കാര്യം ഞാൻ ഈ പറയുന്നു. അതിൽ തന്നെ 70% ഓളം പെൺകുട്ടികളാണ്. എന്തായിരുന്നു ഈ കേസുകളുടെയൊക്കെ കൺക്ലൂഷൻ? കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് കേട്ട് വറീഡ് ആവരുത്. There is no conclusion for around 46 cases. Those children are still known as the missing kids. ഇത്തരം കേസുകളുടെ മോട്ടീവ്സ് പറയുകയാണെങ്കിൽ നിരവധിയാണ്. ഓർഗൻ ട്രാഫിക്കിംഗ്, പിഡോഫിലിയ, ഇൻഹൗസ് അബ്യൂസസ്, അങ്ങനെ തുടങ്ങി ഡെവിൾ സാത്താനിക് വർഷിപ്പേഴ്സ് വരെ അവരുടെ കർമ്മങ്ങൾക്കായി ഇവിടെ കുട്ടികളെ തട്ടിയെടുക്കാറുണ്ട്. പക്ഷേ ഓരോ മോട്ടീവ്സിനും ഓരോ സ്വഭാവമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഓർഗൻ ട്രാഫിക്കിങ്ങിന് വേണ്ടിയാണ് കുട്ടി കിഡ്നാപ്പ് ചെയ്യപ്പെട്ടതെങ്കിൽ വിത്തിൻ 5-10 days കുട്ടിയുടെ ബോഡി ഏതെങ്കിലും റിമോട്ട് പ്ലേസിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കും. ഇനി പിഡോഫിലിയ കേസസ് ആണെങ്കിൽ, ദാറ്റ് മീൻസ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയാണ് കുട്ടിയെ തട്ടിയെടുത്തതെങ്കിൽ അത്തരം ഗ്രൂപ്പുകൾ ജീവനോടെയോ അല്ലാതെയോ കുട്ടിയെ ഉപേക്ഷിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഈ ബ്ലാക്ക് മാസുകാരുടെ, അതായത് സാത്താൻ ഡെവിൾ വർഷിപ്പേഴ്സിൻ്റെ കാര്യം. പക്ഷേ കഴിഞ്ഞ 11 വർഷത്തിനിടെ ഇത്തരം 3 കേസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. 3-ഉം 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾ, അതും ജൂത പെൺകുട്ടികൾ. ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയജനമെന്നാണല്ലോ ജൂതന്മാരെ പറ്റി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അവരെ പീഡിപ്പിച്ച് സാത്താനെ സന്തോഷിപ്പിക്കുന്നതാവാം ഉദ്ദേശം. വട്ട് അല്ലാതെന്താ? ഈ ജ്യൂസ് എന്നൊരു ക്രൈറ്റീരിയ കിടക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു പോസിബിലിറ്റി മാത്രം ഈ സ്റ്റേജിലെ അങ്ങ് തള്ളിക്കളയാം അല്ലേ? സംഭവം നടന്നിട്ടിന്ന് 6-ാം ദിവസമല്ലേ. ഇപ്പോഴത്തെ സ്റ്റേജിൽ നമുക്ക് അങ്ങോട്ട് കയറി ഒന്നും ഊഹിക്കാൻ പോലും പറ്റില്ല. നിങ്ങളാരും കുട്ടിയുടെ പേരൻ്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിട്ടു പറഞ്ഞത്. അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്യാറില്ല. ജെയ്സൺ ഈ പറഞ്ഞത് വെറും പോസിബിലിറ്റീസ് മാത്രമാണ്. നമ്മളതിനെ അങ്ങനെ കണ്ടാൽ മതി. കൃത്യമായ പോസിബിലിറ്റീസ് അല്ലേ സറിയക്ക് നമ്മളെയൊക്കെ ഈ ഘട്ടത്തിൽ നയിക്കുന്നത്? എനിക്കിപ്പോൾ ഒരു കാര്യം ഉറപ്പായി. എത്രയൊക്കെ എഫിഷ്യൻ്റാണ് ഇവിടുത്തെ പോലീസ് ഫോഴ്സ് എന്ന് പറഞ്ഞാലും ഈ ക്രൈമിന് പിന്നിലുള്ളവരെ അവരൊരിക്കലും കണ്ടെത്താൻ പോകുന്നില്ല. ബിക്കോസ് ദേ ആർ സെർച്ചിങ് എവ്രിവെയർ എക്സെപ്റ്റ് ദ റൈറ്റ് പ്ലേസ്. എന്ന് വെച്ചാ? ഇവിടെ പോലീസിനറിയോ ഇള ഉണ്ണിയുടെയും ശ്വേതയുടെയും മകളല്ല എന്ന്? അല്ല, അതും ഈ കേസുമായിട്ട് എന്താ ബന്ധം? കുറച്ചു മുമ്പ് ജെയ്സൺ പറഞ്ഞില്ലേ കുട്ടി ഡെവിൾ വർഷിപ്പേഴ്സിൻ്റെ കയ്യിൽ പെട്ടേക്കാമെന്ന സാധ്യത തള്ളിക്കളയാമെന്ന്. കാരണം അവർക്ക് വേണ്ടത് 10 വയസ്സിന് താഴെയുള്ള ജൂത പെൺകുട്ടികളെയാണെന്ന്. എൻ്റെ മകൾ പാതി ജൂതയാണ് സറിയക്ക്. ബിക്കോസ് ഹർ മദർ വാസ് എ ജൂ. ഞാനോ ഉണ്ണിയോ ശ്വേതയോ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് ഈ വിവരം ഷെയർ ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായും ജെയ്സനെ പോലെ അവരും ഈ പോസിബിലിറ്റി അങ്ങ് ഇഗ്നോർ ചെയ്യും അല്ലേ? എൻ്റെ മകൾക്ക് എന്താ സംഭവിച്ചെന്ന്, എൻ്റെ അമ്മ ആരാ കൊന്നു നോക്കറിയേണ്ടത് ഇപ്പം എൻ്റെ മാത്രം ആവശ്യമാണോ സറിയക്ക്?